ഇന്നിവിടെ ഞാൻ അത് തയ്യാറാക്കുന്നത് പപ്പായ കൊണ്ടുള്ള ഒരു മുട്ട റോസ്റ്റാണ്. അതിനുവേണ്ടി ഇവിടെ ഞാനൊരു 5 സവോള എടുത്തിട്ടുണ്ട്. ഈ സവോള നമുക്കൊന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി, എന്നാൽ തീരെ കനം കുറഞ്ഞ് ഇത് അരിയാൻ പാടില്ല. അല്പം കനം കൂട്ടി വേണം ഈ ഒരു സവോള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കേണ്ടത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിത് ഒരു കാരണവശാലും മസാല തയ്യാറാക്കുമ്പം ആ മസാലയ്ക്കകത്ത് ഉടഞ്ഞു പോകാൻ പാടില്ല. കാരണം ഇത് അല്പം കട്ടിയായിട്ട് തന്നെ കിടക്കാൻ വേണ്ടിയാണ് നമ്മൾ അല്പം വലിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് തക്കാളി. ഞാനിവിടെ ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നീട് ഇത് കഴുകി നല്ല വൃത്തിയാക്കി ഒന്ന് എടുക്കാം. നല്ലതുപോലെ പഴുത്ത തക്കാളി വേണം ഇത് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് എടുക്കേണ്ടത്. എന്നാൽ അധികം തക്കാളി ഉപയോഗിക്കേണ്ട കാര്യവും ഇല്ല. ഞാനിപ്പോൾ തക്കാളിയെല്ലാം കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് അല്പം വലിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കാരണം ഇതും നമുക്കൊരു കാരണവശാലും മസാല കൂട്ടുമ്പം ഉടഞ്ഞു പോകാൻ പാടില്ല. അതുകൊണ്ടാണ് അല്പം വലിയ കഷ്ണങ്ങളാക്കി ചതുരത്തിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നീളത്തിൽ ആദ്യം കട്ട് ചെയ്യുക, പിന്നീട് ഇത് രണ്ടായി നമുക്ക് കട്ട് ചെയ്തെടുക്കുക. തീരെ ചെറിയ കഷ്ണങ്ങളാകാൻ പാടില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇപ്പോൾ നമ്മൾ ആ ഒരു കറക്റ്റ് രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഈ രീതിയിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് തക്കാളി. ഇനിയാണ് ഏറ്റവും നല്ല പ്രധാനപ്പെട്ട നമ്മുടെ ഇതിനകത്ത് കൂട്ടായ പപ്പായ അല്ലെങ്കിൽ ഓമയ്ക്ക. അതെടുത്ത് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് ഇനി നമുക്ക് ആദ്യം ഇതൊന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം പിന്നീട് ഇത് ചതുരത്തിൽ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക. ഇതിന് ഏറ്റവും മെയിനായിട്ട് ഒരുപക്ഷെ നിങ്ങൾ മുട്ട റോസ്റ്റ് തയ്യാറാക്കിയപ്പോൾ ഇതുപോലെ പപ്പായ കൊണ്ട് നിങ്ങൾ തയ്യാറാക്കി കാണില്ല. ഇത് ആദ്യമായിട്ടാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ട റോസ്റ്റാണ് ഈ പപ്പായ കൊണ്ട് തയ്യാറാക്കുന്നത്. അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കിയ പപ്പായ നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് കഴുകി അതിൻ്റെ കറയെല്ലാം ഒന്ന് കളഞ്ഞ് നമുക്കൊന്ന് കൊണ്ടുവരാം. കണ്ടില്ലേ, നമ്മളതിൻ്റെ കറയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത്? അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമുക്കിതുപോലെ സ്റ്റൗവിലൊരു പാത്രം വെച്ച് കൊടുക്കുക. അതിലേക്ക് 1 കപ്പ് വെള്ളം നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം 1 സ്പൂൺ ഉപ്പ് അതിലേക്കിട്ട് നല്ലതുപോലെ ആ ഉപ്പൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി ആ ഒരു വെള്ളമായിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ഉപ്പെല്ലാം നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പായയുടെ കഷ്ണങ്ങൾ ആ ഒരു വെള്ളത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. കണ്ടില്ലേ, ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒരു മൂടി വെച്ച് ഇതൊന്ന് അടച്ച് ഒരു 10-15 മിനിറ്റ് സമയം ഇതൊന്ന് വേവിച്ചെടുക്കാം. അധികം സമയം വേവിക്കുകയോ അല്ലെങ്കിൽ അധികം വെന്ത് പോവുകയോ ചെയ്യരുത്. ഏകദേശം ഒരു 8 മിനിറ്റ് മാത്രമേ ഞാൻ എടുത്തുള്ളൂ. ഇപ്പം നല്ലതുപോലെ നമ്മുടെ ആ ഒരു പപ്പായ വെന്ത് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? കൂടുതൽ വെന്ത് ഇത് ഒരു കാരണവശാലും പോകാൻ പാടില്ല. ഇതേ രീതിയിൽ തന്നെ നമുക്കിത് എടുക്കണം. കാരണം ഇതും കഷ്ണങ്ങളായിട്ട് തന്നെ നമ്മുടെ മുട്ട റോസ്റ്റിൽ കിടക്കേണ്ടതാണ്. ഇനി നമുക്ക് ഈ ഒരു വെന്ത ഈ ഒരു പപ്പായയുടെ കഷ്ണങ്ങളെല്ലാം ഒരു പാത്രത്തിലേക്കൊന്ന് കോരി മാറ്റുക. ഇപ്പം നമ്മുടെ ആ ഒരു പപ്പായയുടെ കഷ്ണങ്ങളെല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ ഒരു മുട്ട റോസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി ആദ്യം ഇതുപോലെ തന്നെ ഒരു പാത്രം സ്റ്റൗവിൻ്റെ മുകളിൽ വെക്കുക. അതിനുശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്ന എണ്ണയെന്ന് പറയുന്നത് വെളിച്ചെണ്ണയാണ്. കാരണം നമ്മുടെ കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം വെളിച്ചെണ്ണ ഒരു ടേസ്റ്റാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാനിവിടെ വെളിച്ചെണ്ണ തന്നെ എടുക്കുന്നത്. പിന്നീട് നമ്മൾ കനം കുറഞ്ഞരിഞ്ഞ സവോള ആ ഒരു വെളിച്ചെണ്ണയ്ക്കകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറി ഈ ഒരു സവോള ചെറിയ രീതിയിലൊരു ഫ്രൈ ആകുന്നിടം വരെ നമുക്കിതിങ്ങനെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചി. 1 സ്പൂൺ ഇഞ്ചി ചേർത്ത് കൊടുക്കുക. പിന്നീട് നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് കാന്താരിമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കാന്താരിമുളക് ഇല്ലെങ്കിൽ സാധാരണ മുളകും ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതിനകത്തേക്ക് പെരിഞ്ജീരകത്തിൻ്റെ പൊടി അത് 1.5 സ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നീട് ജാതിക്ക പൊടിച്ചത് 1/4 കപ്പ് 1/4 സ്പൂൺ ജാതിക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുത്തത് നല്ലതുപോലെ ഒന്ന് ഇളക്കി അതിൻ്റെ ആ ഒരു പച്ച ചുവയൊക്കെ മാറി ആ ഒരു സവോള നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആകുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഏകദേശം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിനകത്തേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/5 സ്പൂൺ എരിവ് കുറഞ്ഞ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് ആ മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയൊക്കെ ആ ഒരു പച്ച ചുവയ്ക്ക് ഒന്ന് മാറി വരുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം ഏകദേശം ആ ഒരു പച്ച ചുവയൊക്കെ മാറി വന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ആ ഒരു സവോളയും ഒരു നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഡീപ്പ് ഫ്രൈ ആയിട്ട് വരേണ്ട കാര്യമില്ല. ഇതേപോലുള്ള രീതിയിൽ വേണം ഒന്ന് ഫ്രൈ ആയിട്ട് വരേണ്ടത്.
പിന്നീട് നമുക്ക് ഇതൊന്ന് ഫ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം ഇനി ഇട്ട് കൊടുക്കേണ്ടത് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്. നമ്മൾ നേരത്തെ മൂന്ന് തക്കാളി കട്ട് ചെയ്ത് വെച്ചിരുന്നത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ തക്കാളി ഒന്നും ഒരു കാരണവശാലും വെന്ത് ഇത് ഉടഞ്ഞു പോകാൻ പാടില്ല. കാരണം നല്ല കഷ്ണങ്ങളായിട്ട് തന്നെ വേണം ഇതിനകത്ത് കിടക്കേണ്ടത്. അപ്പം ഇതേ രീതിയിലൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നീട് നമുക്ക് ഇനിയും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് മസാലപ്പൊടി, അതായത് ഗരം മസാല. ഒരു സ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനിയും ഒരു സ്പൂൺ കുരുമുളക് ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മുടെ ഇതിന് ഏറ്റവും മെയിനായിട്ടുള്ള എരിവെന്ന് പറയുന്നത് കുരുമുളകിൻ്റെ പൊടിയിൽ നിന്ന് കിട്ടുന്ന എരിവാണ് ഇതിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ മുളക് പൊടിക്ക് എരിവില്ലാത്ത കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് പപ്പായ ചെറിയ കഷ്ണങ്ങൾ ആയി അരിഞ്ഞു വെച്ചതും അത് പിന്നീട് വേവിച്ചതുമായിട്ടുള്ള ആ ഒരു പപ്പായയുടെ കഷ്ണങ്ങൾ അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ വീണ്ടും ഒന്ന് ഇളക്കി ആ ഒരു മസാലയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തിക്കഴിഞ്ഞാൽ തുടർന്നുള്ള എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴപ്പോൾ കിട്ടുന്നതായിരിക്കും. ഇനി ഇതിനകത്തേക്ക് നമുക്കൊരു തേങ്ങയുടെ ഒന്നാം പാല് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കരുത്. ആദ്യം നമുക്കിതിൻ്റെ രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. രണ്ടാം പാല് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കുക. കാരണം ഈ ഒരു രണ്ടാം പാല് കിടന്നു വേണം ഈ നമ്മുടെ ആ ഒരു കഷ്ണങ്ങളെല്ലാം നല്ലതുപോലെ ഒന്ന് വെന്ത് വരേണ്ടത്. ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക. ഒരു അഞ്ച് മിനിറ്റ് സമയം കൊണ്ട് തന്നെ ഇത് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, അതിൻ്റെ ആ ഒരു കഷ്ണങ്ങളെല്ലാം ഒരുമാതിരി നല്ലതുപോലെ തന്നെ കിടപ്പുണ്ട്. പക്ഷേ എല്ലാം നല്ലതുപോലെ വെന്തിട്ടുമുണ്ട്. കണ്ടില്ലേ, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമുക്ക് ഇതിൻ്റെ ആ ഒരു മസാല കൂട്ട് തയ്യാറാക്കി എടുക്കേണ്ടത്. പിന്നീട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുട്ടയാണ്. ഞാനിവിടെ ഒരു അഞ്ച് മുട്ടയാണ് എടുക്കുന്നത്. ആ മുട്ട പുഴുങ്ങി അതിൻ്റെ തോടെല്ലാം കളഞ്ഞതിന് ശേഷം ഇതുപോലെ നമുക്കൊന്ന് വരഞ്ഞ് ഈ ഒരു മസാലയ്ക്കകത്തേക്ക് ഈ ഒരു മുട്ടയൊന്ന് ഇട്ട് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ ഈ മുട്ട ഒന്ന് വറുത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. കാരണം എണ്ണയ്ക്കകത്ത് ഇതേപോലെ ഒന്ന് ഇട്ട് ഒന്ന് വരട്ടി കഴിഞ്ഞാൽ ഇതൊരുമാതിരി നല്ലതുപോലെ ഒന്ന് നല്ല ഫ്രൈ ആയി കിട്ടും ഈ മുട്ട. അങ്ങനെ വേണമെങ്കിലും ഇത് തയ്യാറാക്കി എടുക്കാം. പക്ഷേ ഞാനിവിടെ പ്ലെയിനായിട്ട് തന്നെയാണ് മുട്ട ഇട്ടിരിക്കുന്നത്. അത് നമ്മുടെ കേരളക്കാരാണ് അങ്ങനെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. നോർത്ത് ഇന്ത്യൻസൊക്കെ ഇതൊന്ന് എണ്ണയിൽ വരട്ടിയതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് തേങ്ങയുടെ ഒന്നാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നീട് നമുക്ക് ഒരുപാട് സമയം ഇത് തിളപ്പിക്കേണ്ട കാര്യമില്ല. ഒരു പ്രാവശ്യം ഒന്ന് തിളയ്ക്കുന്നത് വരെ നമുക്കിത് വെച്ചാൽ മതി. കാരണം ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് ഒരുപാട് നമ്മൾ തിളപ്പിച്ച് വേവിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു രുചി നമുക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇനിയും ഒന്ന് തിള വരുന്നിടം വരെ മാത്രം നമുക്കിത് സ്റ്റൗവിൽ വെച്ചാൽ മതി. അതിനുശേഷം നമുക്കിത് സ്റ്റൗവിൽ നിന്ന് ഒന്ന് ഇറക്കി മാറ്റി വെക്കുക. ഇതിനകത്ത് ഇനി ഉപ്പ് കുറവുണ്ടെങ്കിൽ അല്പ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇതിൽ അല്പം ഉപ്പ് കുറവായതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി ആ മുട്ട ഒരു കാരണവശാലും പൊടിഞ്ഞു പോകാതെ വേണം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കേണ്ടത്. ഇപ്പോൾ ഏകദേശം നമ്മുടെ ആ ഒരു പപ്പായ കൊണ്ടുള്ള മുട്ട റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക.